സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബിജെപിയും പ്രതിപക്ഷവും പ്രതിഷേധ ധർണ നടത്തി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഐടി സെക്രട്ടറിയിൽ അവസാനിപ്പിച്ച് ശുചീകരണം നടത്താമെന്ന് മുഖ്യമന്ത്രി ധരിക്കേണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ച് അന്വേഷണം നേരിടാൻ പിണറായി വിജയൻ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോഴിക്കോട്ട് ബിജെപി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേന്ദ്രൻ. ഐടി സെക്രട്ടറിയിൽ അവസാനിപ്പിച്ച് ശുചീകരണം നടത്താം എന്ന് നിങ്ങൾ ധരിക്കരുത്. അന്വേഷണം ധൈര്യമുണ്ടെങ്കിൽ പ്രഖ്യാപിക്കണം. സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറാവണം. കേരളത്തിൽ ഇടതുമുന്നണി ഗവൺമെന്റ് കള്ളക്കടത്ത് രാഷ്ട്രീയമാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ആരോപിച്ചു. സ്വപ്നയുടെ നിയമനം മുഖ്യമന്ത്രിയും പാർട്ടിയും അറിഞ്ഞുകൊണ്ടാണ് നടത്തിയിരിക്കുന്നതെന്നും ആലപ്പുഴയിൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. വാസ്തവത്തിൽ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സ്വപ്ന സുരേഷിനെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നു. ഈ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥയല്ല സ്വപ്ന സുരേഷ് എന്ന് ഒരിക്കൽ പറയുന്നു. അങ്ങനെയാണ് പിരിച്ചുവിടുന്നത്. എന്തിനാണ് സ്വയം കുഴിയിൽ വീണിട്ട് ആരുമറിയാതെ എഴുന്നേറ്റ് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന വെറും കുതന്ത്രങ്ങളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി രാമൻ നായർ ധർണ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കളക്ട്രേറ്റിലേക്ക് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കോട്ടയത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച കളക്ട്രേറ്റ് ധർണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കേസിൽ പ്രതിയായ സ്വപ്നയെ ഒളിപ്പിച്ചിരിക്കുന്നത് 5 പോലീസുകാർ ചേർന്നാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇവരെ ചോദ്യം ചെയ്താൽ സത്യം പുറത്തുവരുമെന്നും ഇവരുടെ പേര് ഇപ്പോൾ പുറത്തുവിടുന്നില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് എവിടെയാണെന്ന് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകാത്തത് ദുരൂഹമെന്ന് യുഡിഎഫ് കൺവീനർ ബെന്നി ബഹനാൻ പറഞ്ഞു. കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കൊച്ചിയിൽ യുഡിഎഫ് സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എം ശിവശങ്കർ സ്വർണ്ണക്കടത്ത് സംഘത്തിലെ ഒരു കണ്ണി മാത്രമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.